നമ്മൾ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും സംഭവം ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഉപദേശങ്ങൾ സ്വീകരിക്കും, എൻ്റേതായ ഉപദേശങ്ങളായിരിക്കും ഞാൻ എടുക്കുക. അങ്ങനെ ചെയ്തതിൽ എടുത്തു ചാടി ചെയ്തതിൽ എന്തെങ്കിലും തെറ്റായിട്ട് പിന്നെ തോന്നിയിട്ടുണ്ടോ? പല കാര്യങ്ങളും തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉപദേശങ്ങൾ സ്വീകരിച്ചതിൻ്റെ ഇതിലല്ല, ഞാൻ മറ്റേ വിജയ സൈക്കോ ഒന്ന് വിളിച്ചതിൽ എനിക്ക് ദുഃഖം എന്നല്ല വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. എന്ന് വെച്ചാൽ വിജയ് റൈറ്റാന്നല്ല ഞാൻ പറയുന്നത്, ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കയറി പുള്ളിയെ കയറി സൈക്കോ എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നെനിക്ക് തോന്നി. അതല്ലാതെ എനിക്ക് ഓരോ സമയത്തും എനിക്ക് ശരിയും തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആ സമയത്താണെങ്കിലും ആ കുട്ടിയായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് അത്രയും ദേഷ്യം വന്നിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു കമൻറ്റ് കാണുന്നത്. എന്താണ് പുള്ളിയെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു മൊമെന്റിലെ ദേഷ്യത്തിൽ ഇട്ടതാണ്, പക്ഷെ അത് വേണ്ടിയിരുന്നില്ല എന്ന് പിന്നെ തോന്നി. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ആരോടും ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. വേണ്ടായിരുന്നു സ്വയം തോന്നിയതാണോ വേറെ ആരെങ്കിലും പറഞ്ഞതാണോ? സ്വയം തോന്നിയതാ. എനിക്ക് എന്നെ അങ്ങനെ ആർക്കും അങ്ങനെ പെട്ടെന്ന് അല്ല അവര് പറഞ്ഞാൽ ഞാൻ കേൾക്കും ഇവര് പറഞ്ഞാൽ കേൾക്കും എന്നൊന്നുമില്ല. എനിക്ക് എൻ്റെതായ അഭിപ്രായമുള്ള ഒരാളാണ്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നിയതാണ് വേണ്ടിയിരുന്നില്ല അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പുള്ളിയെ ന്യായീകരിക്കുകയല്ല കേട്ടോ. പുള്ളി പറഞ്ഞു ചെയ്തത് ശരിയാണെന്നും അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു അവസരത്തിൽ അവിടെ പോയി അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരു തെറ്റും ഒരു ശരിയും ഉണ്ടാവും, എല്ലാവർക്കും എല്ലാവരും ആരും ദൈവങ്ങളല്ലല്ലോ. എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റാം. എല്ലാവർക്കും ഇപ്പം എന്റെ ശരിയായി ആവില്ല നിങ്ങളുടെ ശരി, നിങ്ങളെ ശരിയാവില്ല എന്റെ ശരി, എല്ലാം മാറി മറിഞ്ഞു ഇരിക്കും. എനിക്കിപ്പം ഈ മൊമെന്റിൽ എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതാ ഞാൻ ചെയ്യാറ്. അതിൽ എനിക്കൊരിക്കലും ഞാൻ എപ്പോഴും ആലോചിക്കുക ഞാൻ ചെയ്യുന്നൊരു കാര്യം എനിക്ക് പിന്നീട് റിഗ്രറ്റ് ഉണ്ടാവരുത്, അങ്ങനെ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യാറ്. ആ കമന്റ് വേണ്ട എന്ന് വെക്കുക മാത്രമാണ്, അത് വേണ്ടായിരുന്നു തോന്നി ഡിലീറ്റ് ചെയ്തിരുന്നു. ഡിലീറ്റ് ചെയ്തു ഞാൻ. എത്ര ദിവസം അപ്ലൈ ചെയ്തു? അന്ന് തന്നെ ഡിലീറ്റ് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും അത് സ്ക്രീൻഷോട്ട് എടുത്ത് വൈറലായി. അങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്. ഒരു ഏതാണ്ട് ഒരു അരമണിക്കൂറിനകം ഡിലീറ്റ് ചെയ്തു, ഇട്ടൊരു അരമണിക്കൂറിനകം ഡിലീറ്റ് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും സ്ക്രീൻഷോട്ട് എടുത്ത് ഭയങ്കരമായിട്ട് വൈറലായി. ഈവൻ പോലീസുകാർ വരെ എന്നോട് വന്ന് മൊഴിയെടുക്കാനായിട്ട് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പോലീസുകാർ വരെ എന്നോട് വന്ന് ചോദിച്ചു സൈക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അതാണ് നമുക്ക് തോന്നിയ ഏറ്റവും വലിയൊരു ഏറ്റവും വലുതെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോ എന്തെങ്കിലും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയില്ലെന്ന് തോന്നിയിൽ പ്രധാനപ്പെട്ടത് ഇത് തന്നെയായിരുന്നു. അതാണല്ലോ എന്റെ ചോദ്യം, അത് തന്നെ പ്രധാനപ്പെട്ടത് ഇതായിരുന്നു എന്നാണ് സാന്ദ്ര പറയുന്നത്. ആ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ചോദിച്ചത്. പിന്നെ അത്ര മൂവ്മെന്റുകൾ വേറെ ഉണ്ടായിട്ടുണ്ടാകാം. കാര്യം ഞാൻ ഇങ്ങനെ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതായതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ചിലരെ വിഷമിപ്പിക്കുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ എന്റെ വായിന്ന് വരാം. ഇനി നമ്മുടെ ആ സമയത്ത് ഒരു വികാരത്തിന്റെ പുറത്ത് വരുന്നതായിരിക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പല സാധനങ്ങളും ക്ലിക്ക് ബൈറ്റ്സിനുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവാം, മനസ്സിലായോ? ആരെ ഉപദ്രവിക്കണമെന്ന് ഇന്റൻഷ്യലി നമ്മൾ ആരെ ഉപദ്രവിക്കണമെന്ന് വിചാരിക്കുന്നില്ല. അത് അറിയാതെ ചില മൊമെന്റിൽ പുറത്തേക്ക് വരുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ വരുന്നതായിരിക്കും.